വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ലളിതഗാന മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് സ്വാഭാവികമായും ആ ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആരുടെ സ്വരവാസനയാണ് മകൾക്ക് കിട്ടിയത്? ഉത്തരം പറഞ്ഞത് പെൺകുട്ടിയുടെ പിതാവാണ്. ഞങ്ങൾ രണ്ടാളും പാടില്ല, പക്ഷേ എൻ്റെ പിതാവിന് നീറ്റുകക്ക വാരുന്ന തൊഴിലായിരുന്നു. പണി കഴിഞ്ഞു വരുമ്പോൾ പുള്ളിക്കാരൻ രണ്ടെണ്ണം അടിച്ച് ഉറക്കെ പാട്ടുപാടിയാണ് വീട്ടിലേക്ക് വരാറ്. ഞാനും അമ്മയും കുടിച്ചിട്ടുള്ള ഈ നശിച്ച പാട്ടൊന്ന് നിർത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിതാവിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചു. എനിക്ക് തോന്നുന്നത് എൻ്റെ പിതാവാണ് മകളുടെ തൊണ്ടയിലൂടെ പാടുന്നത് എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പറഞ്ഞുപോയ ചില കുത്തുവാക്കുകളെ ഓർത്തു പോകുന്നു. ഒന്ന് വിളിച്ച് മാപ്പ് പറയാൻ പോലും പറ്റാത്ത വിധം പലരും അകലങ്ങളിലാണ്. യാക്കോബ് 3:7. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാനാവുന്നതല്ല അത്, അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിൽ ഒന്നായി പറയുന്നത് സ്വന്തം നാവിനെ അടക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും നിസാരമായും അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന വേദനകളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളോട് ഏത് സ്വഭാവത്തെ പ്രതിയാണോ നിങ്ങൾ ഏറ്റവും അധികം കലഹിച്ചത്, ആ സ്വഭാവം നിങ്ങളുടെ സന്തതികളിലൂടെ കാണേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമായിരിക്കും. ജീവിതത്തിൽ ഒരു വ്യക്തിയെ ഏറ്റവും അധികം പാപിയാക്കിയ അവയവം നാവ് തന്നെയാണ്. പകുതിയിലധികം പാപങ്ങൾ നിലനിൽക്കുന്നത് നാവ് മൂലമാണ്. മറ്റൊരുത്തന് ആത്മവിശ്വാസം കൊടുക്കേണ്ട, സ്നേഹം തുളുമ്പേണ്ട, തകർന്നിരിക്കുന്നവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട അവയവമായി നാവിനെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈനംദിന ജീവിതങ്ങളിൽ ഏറ്റവും അധികം നമ്മുടെ വായിൽ നിന്ന് കൈവിട്ട് വീഴുന്ന വാക്കുകളിൽ ഒന്ന് ഞാൻ എന്ന പദമാണ്. ഒരാളും ഒരു സ്ഥലത്തും ഒരിക്കലും തനിച്ചായി പോകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ദൈവമെങ്കിലും കൂടെയുണ്ട്. ഞാനും ദൈവവും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള പദം കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. شبهت لا لهم مرمي.